പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. സൗജന്യമായിട്ട് ജമാഅത്തിൽ കീഴിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ PSC കോച്ചിങ് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം. വിദ്യാർത്ഥികൾ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. ടോട്ടലായിട്ട് ഒരു 150 വിദ്യാർത്ഥികളാണെങ്കിൽ രജിസ്ട്രേഷൻ സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പുതിയ പുതിയ മെമ്പേഴ്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഫോം, ഇവിടെ ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് നമുക്ക് സ്പോട്ടിലാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവം എല്ലാം പ്രിപ്പയർഡാണ്. ഓൾറെഡി മെമ്പേഴ്സ് കൊടുത്തിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ ലിസ്റ്റും സൈനും കാര്യങ്ങളൊക്കെയാണ് സംഭവം ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ PSC കോച്ചിങ്ങിൻ്റെ പൊതുസമ്മേളന പരിപാടി ഉദ്ഘാടനം ആകാൻ വേണ്ടി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സഖാവ് സലീം, SM ബഷീറും അതുകൂടാതെ തന്നെ നമ്മുടെ പുത്തമ്പള്ളിയിൽ ജമാഅത്തിലുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും നിരവധി പേര് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ഒന്ന് കാണിച്ചു തരാം. തൊഴിൽ മേഖലയിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത പദവി അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം, അതിൻ്റെ ഒരു സഹായം എന്ന നിലയിലാണ് നമ്മുടെ ജമാഅത്ത് ഇന്ന് ഇവിടെ നടക്കുന്നത് പോലുള്ള ക്ലാസുകളും. ഈ PSC കോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്തിനാണ് എന്ന് സ്വയം തിരിച്ചറിവില്ലാത്ത വലിയൊരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇന്ന് ഭൂരിപക്ഷം ഇന്ന് ലഹരി മാഫിയ സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. തൊഴിൽ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഒരു യോഗ്യതയാണ്. എന്റെ കുടുംബത്തിൽ ഒരു നല്ല സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല യോഗ്യനായ സുമുഖനായ ചെറുപ്പക്കാരൻ. അവന് 25 പ്രായമായി. സ്വന്തമായി മനോഹരമായി ഇരുനില കെട്ടിടമുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്. അയാളുടെ പിതാവ് സർക്കാർ ജോലിക്കാരനായിരുന്നു. എല്ലാ നിലയിലും ഭദ്രമായ ഒരു കുടുംബമെന്ന് ഭൗതികാർത്ഥത്തിൽ നോക്കിക്കണ്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലെ ചെറുപ്പക്കാരന് കുറച്ചു നാളായി ഒരു വിവാഹം അന്വേഷിച്ചിട്ട് അനുയോജ്യയായ ഒരു വധുവിനെ അവന്റെ സൗന്ദര്യത്തിനും അവന്റെ ആ കുടുംബ പശ്ചാത്തലത്തിനും ഒത്തിണങ്ങി ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. എന്താ കാര്യം? തൊഴിലില്ല. തൊഴിലില്ലാത്തതാണ് കാര്യം. ഇപ്പൊ തൊഴില് എന്ന് പറയുന്നത് വാപ്പ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് കാര്യമില്ല, വീട് മനോഹരമായ ഇരുനില കെട്ടിടമായതുകൊണ്ടും കാര്യമില്ല, കുടുംബം ഭദ്രതയുള്ള കുടുംബമായതുകൊണ്ടും കാര്യമില്ല. ഓരോ വളർന്നു വരുന്ന യുവാക്കൾക്കും യുവജനങ്ങൾക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് തൊഴിലുണ്ടാകണം. ആ തൊഴിൽ എന്താവണം എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഈ സമുദായം എല്ലാ രംഗത്തും ഇന്ന് വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിവേചനത്തിന് അല്പമെങ്കിലും പരിഹാരമായിക്കൊണ്ട് നീതിയുടെ പക്ഷത്തും നിലകൊണ്ടുകൊണ്ട് നീതി നിർവഹിക്കാൻ സാധിക്കുന്ന ഉദ്യോഗ ഭരണ തലങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഈ സമുദായം വൈകിയെങ്കിലും ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വരേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം അംഗീകാരമാണ്. നല്ലൊരു ജോലി കിട്ടുക, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറഞ്ഞ ഒരു അംഗീകാരമാണ്. നാട്ടിൽ ഇപ്പൊ ഹാജ സാറ്, അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണ്. 21 കൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ ഈ PSC രംഗത്ത് ഏറ്റവും അറിയപ്പെട്ട നല്ല മികച്ച അധ്യാപകനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധേയമായ രണ്ട് വിഷയങ്ങളാണ്, ഒന്ന് മാത്സും മറ്റൊന്ന് സയൻസും.
ഈ രണ്ട് വിഷയങ്ങളിൽ വളരെ കുറഞ്ഞ അധ്യാപകർ മാത്രമാണ് കേരളത്തിൽ പി എസ് സി രംഗത്ത് പഠിപ്പിക്കാനുള്ളത്. ആ കുറഞ്ഞ അധ്യാപകരിൽ ഒരാളാണ്, മികച്ച അധ്യാപകരാണ് ഹാജ സാറ്. അദ്ദേഹത്തിലൂടെ, അദ്ദേഹം നടത്തുന്ന ആ ട്യൂഷൻ സെന്ററിലൂടെ എത്രയോ കുട്ടികളാണ് ഏറ്റവും നല്ല വിദ്യ അഭ്യസിച്ച് മികച്ച വിജയം കൊയ്തുകൊണ്ട് ഓരോ സ്കൂളുകളിൽ പഠിച്ച് പോയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം നിർവഹിക്കുന്ന ആ വിദ്യാഭ്യാസ പ്രവർത്തനം, അതിന്റെ പേരിൽ അദ്ദേഹം അനുസ്മരിക്കപ്പെടുകയാണ്. ഇന്ന് ഈ വലിയ സദസ്സിൽ, ഈ പ്രൗഢഗംഭീരമായ ഈ മഹല്ലിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്ന ഈ പി എസ് സി പരിശീലന ആ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹത്തിനാണുള്ളത്. ഈ ഒരു വലിയൊരു അംഗീകാരം എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം അതിന് അർഹനാണ് എന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹം എത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആരും പരാജിതരല്ല. ആരുടെ ജീവിതവും ആർക്കും ഉപകാരമില്ലാത്ത നിലയിലല്ല. എല്ലാവരും സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്നവരാണ്. ആ നിലയിലേക്ക് ലക്ഷ്യം നിർണയിച്ച് മുന്നോട്ട് വരണം എന്ന് മാത്രം. നമ്മുടെ ചെറുപ്പക്കാരെ നോക്കിയാൽ അവര് കുറെ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോകുന്നു. പഠിച്ച അവസാനം 10, 24, 25 വയസ്സാകുമ്പോ വിവാഹം കഴിക്കേണ്ട സാഹചര്യം വരും. എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോ അവിടെ ചോദ്യചിഹ്നമാണ്. അപ്പോ 17 or 18 വയസ്സ് പൂർത്തിയാകുമ്പോ ഈ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത് ആ പി എസ് സി പരീക്ഷകൾ നിരന്തരമായി അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പരിശ്രമിച്ചും കഠിനാധ്വാനം ചെയ്തും മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി ഉറപ്പാണ്. മറ്റ് സഹോദര സമുദായ അംഗങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ചില സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ ആ പ്രദേശത്തുള്ള വീടുകളിൽ ഒരു സർക്കാർ ജോലിക്കാരനെങ്കിലും ഉണ്ടാകും. ഏതെങ്കിലും ഒരു തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും കാണും. അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെ വൈകിയാണെങ്കിലും ആ ഒരു നിലവാരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മള് വെറും ഗൾഫ് സ്വപ്നം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കച്ചവടം സ്വപ്നം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ആ സമ്പാദ്യം വെച്ച് ജീവിക്കാം എന്നതിനപ്പുറത്ത് സമുദായത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ കൂടി സാധിക്കുന്ന ഒന്നാണ് ഭരണ ഉദ്യോഗ തലങ്ങളിലേക്ക് ഈ സമുദായത്തിലെ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ എത്തിപ്പെടുക എന്നുള്ളത്. ഇപ്പൊ കൗൺസിലർമാർ, അവർ രണ്ടുപേരും ഈ സമുദായത്തിന്റെ ഭാഗമാണ്. അവർ പൊതുപ്രവർത്തനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം എന്ന നിലക്ക് അവർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ, പൊതുസമൂഹത്തിന് നൽകാൻ അവർക്ക് സാധിക്കുന്നു. അത് ശ്ലാഘനീയമായ കാര്യമാണ്. പങ്കെടുക്കുക എന്ന് പറയുന്നത്, അതിന് നമ്മൾ സന്നദ്ധരായി സജ്ജരായി നമ്മൾ പോയാൽ, ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്നാമത്തെ എക്സാമിനെങ്കിലും നമുക്ക് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ കടന്നു പോകാൻ വേണ്ടി സാധിക്കും. അത് അനുഭവങ്ങളാണ്. എൻ്റെ അടുത്ത് തന്നെ ധാരാളം ആളുകൾ നമ്മുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇന്റർവ്യൂവിനൊക്കെ പോകാനെല്ലാം പോകുന്ന സമയത്ത് എനിക്ക് ഇത്രയും പറയാനുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി ജമാഅത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിൻ്റെ പേരിൽ ഇവിടെ എനിക്ക് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന താജുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന നേരത്ത് ആദിൽ ഉസ്താദാണെന്ന് ഇവിടെ ഇമാമ അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞത്, നീ എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിക്കാനായി ഞാനന്ന് ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു, എന്നെ ക്ഷണിച്ചു. ഞാൻ അത് ഇങ്ങനെ ഒരു അധ്യാപനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഹാജ എന്ന് പറയുന്ന ഒരു പേര് മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അധ്യാപകനായിട്ടാണ്. അവിടെ നിന്നാണ് എൻ്റെ അധ്യാപനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ്, അദ്ദേഹം എന്നിൽ ഒരു അധ്യാപകനെ കണ്ടിട്ടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമായിരിക്കാം ചിലപ്പോൾ
ഇത് അധ്യാപകനാകേണ്ട ഒരാളാണ് എന്നുള്ളത്. അങ്ങനെ പഠിത്തവും പഠിപ്പീരും ഒരുമിച്ച് കൊണ്ടുപോയി രണ്ട് MSc കൾ പാസ്സായി, ഒരു BEd കഴിഞ്ഞു, ഒരു MEd കഴിഞ്ഞു, അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ 1 ഇയർ കോഴ്സ് പാസ്സായി, ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി കോഴ്സ് പാസ്സായി. അങ്ങനെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. 2015 കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു PSC കോച്ചിങ് സെൻ്ററിലേക്ക് പഠിപ്പിക്കാനായി എന്നെ ക്ഷണിക്കപ്പെടുന്നത്. അവിടെ നിന്ന് കേരളത്തിൻ്റെ 14 ജില്ലകളിലും PSC മോട്ടിവേറ്ററായും PSCയുടെ അധ്യാപകനായും ഉദ്ഘാടകനായും ഒക്കെ കേരളത്തിൽ PSC പരിശീലന രംഗത്ത് തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 10-ൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനെ പോലെ നടക്കാനും ഇരിക്കാനും സൗഹൃദം ഉണ്ടാക്കാനും കൂടാനും ഒക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ കണ്ടാൽ ഒരു അധ്യാപകനെന്ന് തോന്നുന്നില്ല, ആർക്കും ഇദ്ദേഹം ഒരു അധ്യാപകനാണ് എന്നൊരിക്കലും തോന്നില്ല. കാരണം ടർഫുകളിൽ കളിക്കാനും അതുപോലെ ജിമ്മുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കാനും ഒക്കെ ഇങ്ങനെയാണ് എൻ്റെ നാട്ടിൽ. പക്ഷേ മറ്റു പല നാടുകളിലും ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോഴിക്കോട് ഡയറക്ഷൻ എന്ന് പറയുന്ന സ്ഥാപനം, വൈക്കത്ത് ആശീർവാദ് എന്ന് പറയുന്ന സ്ഥാപനം, കൊല്ലത്ത് വിന്നേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം, കോട്ടയത്ത്, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളിൽ എല്ലാ മാസവും കൃത്യമായി ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് ബൈജൂസ് ആപ്പ്. ബൈജൂസ് ആപ്പിനേക്കാളും മുന്നിൽ നിൽക്കുന്ന, നമ്മൾക്കറിയാം IPL ഒക്കെ സ്പോൺസർ ചെയ്യുന്ന അൺ അക്കാഡമി എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്, കേരളത്തിൽ നിന്നുള്ള കോമ്പറ്റിറ്റീവ് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജമാഅത്തിൽ PSC പഠനരംഗവുമായി ബന്ധപ്പെട്ടൊരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ജിസ്ലിയും അഫ്സലും കൂടി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ അവതരിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജമാഅത്തിൻ്റെ കീഴിൽ PSC പരിശീലനം കൊടുക്കണം എന്നാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ ജമാഅത്തിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പിള്ളേർ നന്നായിട്ട് പഠിക്കും, പക്ഷേ അവരൊരിക്കലും അതിൻ്റെ പീക്കിലോട്ട് എത്തൂല, അവരതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തൂല. 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കും, +2 ഫുൾ A+ വാങ്ങിക്കും, ആർക്കും കൊതിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് അവർ സ്വന്തമാക്കും. പക്ഷേ അവരൊരു ജോലി മാത്രം അവർ വാങ്ങുന്നില്ല. കാരണം അവരെ കൃത്യമായി ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റർ ഇല്ല, അവർക്കൊരു ഉപദേഷ്ടാവില്ല, അല്ലെങ്കിൽ അവരവിടെ എത്തുന്നില്ല. അത് എത്താത്തതിന് പല കാരണങ്ങളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം ചെയ്ത് അയക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതോടുകൂടി കണ്ടീഷൻ വയ്ക്കും, പഠിക്കാൻ പോകാൻ പറ്റൂല, ജോലിക്ക് പോകാൻ പറ്റൂല, ഇങ്ങനെയുള്ള കണ്ടീഷൻ വയ്ക്കുന്നു, അതോടുകൂടി പഠിത്തം അവിടെ അവസാനിക്കുന്നു. പെൺകുട്ടികളാണ് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും കുറച്ചുകൂടി വ്യക്തമായി ക്ലാസ്സുകളിൽ പഠിക്കുന്നതെങ്കിലും PSC പഠന രംഗത്ത് എപ്പോഴും മികച്ചു നിൽക്കുന്നത് ആൺകുട്ടികളാണ്. ആൺകുട്ടികളാണ് പലപ്പോഴും PSC പഠന രംഗത്ത് മികച്ചു നിൽക്കുന്നതായിട്ട് തോന്നാറുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുന്നത് പോലെ, കോളേജിൽ പഠിക്കുന്നത് പോലെയുള്ളൊരു പഠന രീതി അല്ല PSCയുടെ. PSCയുടെ രീതി വേറൊരു രീതിയാണ്. ഇത് രണ്ട് ഗെയിമാണ്. സ്കൂളിൽ തോറ്റുപോയ പലരും PSCയിലെ ജോലി വാങ്ങും. ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊരു പ്രദേശം കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അവിടെ +2 വരെയാണ് അവർ പഠിക്കുക. സ്കൂളിൽ അവരുടെ സ്കൂൾ എഡ്യൂക്കേഷൻ +2 അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് അവർ PSC മത്സര രംഗത്തോട്ട് അവരിറങ്ങുക. അവരെല്ലാ വീടുകളിലും ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചെറുതാണെങ്കിൽ പോലും ഒരു പോലീസ് ഉദ്യോഗം, അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെങ്കിലും ആവറേജ് കണക്ക് നോക്കിയാൽ ഒരു വീട്ടിലുണ്ടാവും. PSC അത് പഠിക്കാൻ വേണ്ടി തന്നെ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഒരു വീട്ടിൽ 2 ഉദ്യോഗസ്ഥരുണ്ടാവും. പക്ഷേ വിദ്യാഭ്യാസ സമ്പന്നമായ പൂന്തുറ എന്ന് പറയുന്ന ഒരു നാട്ടിൽ 5 വീടെടുത്താലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനില്ല, 10 വീടെടുത്താലും ഇല്ല.
ഇരുപത് വീടെടുത്താലും ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. വളരെ റെയറായിട്ടുള്ള ആൾക്കാരാണ് ഈ ഉദ്യോഗസ്ഥരാകാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ എന്തോ എവിടെയോ ഒരു പെശക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ജമാഅത്തിൻ്റെ ഏറ്റവും നല്ല ഒരു തീരുമാനം ഇവിടെ ഒരു PSC ക്ലാസ് തുടങ്ങുക എന്നുള്ളതാണ്. PSC ക്ലാസ് തുടങ്ങുമ്പോഴും നമ്മൾ അതിനകത്തൊരു ചെറിയ നിശ്ചിത ഫീസൊക്കെ നിശ്ചയിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മുടെ ക്ലാസ് നിശ്ചയിച്ചിട്ടുള്ളത്. ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ്. 7 മണി മുതൽ 9 മണി വരെയാണ്. കുട്ടി 6:30 ആകുമ്പോഴത്തേക്കും ക്ലാസ്സിനകത്ത് ഹാജരാവണം. 7 മണിക്ക് കൃത്യമായി 7 മണിക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും. PSC മത്സരരംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ അധ്യാപകരും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എത്തും. പ്രമുഖരായ അധ്യാപകരും മാത്രമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് എത്തുക. ഓരോ കുട്ടിക്കും ഏറ്റവും നല്ല ക്ലാസ്സുകൾ ആണ് ജമാഅത്തിൻ്റെ ക്ലാസ്സാണ്. കുറേ നാളൊക്കെ അങ്ങനെയല്ല, നമ്മളിവിടെ നിശ്ചയിച്ചിരിക്കുന്നത് 100 സീറ്റുകളാണ്. 101 കുട്ടിയെ നമ്മൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട, കാരണം 101 കുട്ടി വന്നാൽ അയാളുടെ പേര് നമ്മൾ റിസർവിലിടുകയും 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ 1 മാസത്തിൽ 2 ദിവസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ, കാരണങ്ങളുണ്ടാവാം, 2 ദിവസം വരാത്ത കുട്ടി ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റഡ് ആവും. 2 ദിവസം വരാത്തൊരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്താവും. എന്നിട്ട് 101 കുട്ടി ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും. ഈ രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷം ഇതേ സമയം നമ്മളിതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഇതിനകത്ത് നിന്ന് ഉദ്യോഗസ്ഥരുണ്ടാവണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇൻഷാല്ലാ നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് എനിക്കറിയാവുന്നവരും ഇവിടെ ജമാഅത്തിലെ പല അംഗങ്ങളുടെയൊക്കെ മക്കളും അല്ലെങ്കിൽ ബന്ധുക്കളും ഒക്കെ ഇതിനകത്തുണ്ടാവും. പക്ഷേ അധ്യാപനത്തിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല, ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ദിവസം വന്നില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവാം. അത്തരം രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ്. ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇമ്പോഷൻ എഴുതേണ്ടി വരും. ഇതിൻ്റെ സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പോകണം. നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക്, നമ്മൾ ഈ പറയുന്ന പോലെ LKG ഒന്നാം സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകുന്നത് പോലെ തന്നെ. കാരണം ഇതിനകത്ത് എന്ത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായ ക്ലാസ് നിങ്ങൾക്ക് തരും. ഭാവിയിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ ഫിസിക്കൽ അടക്കമുള്ള എല്ലാം, ഫിസിക്കലും കൂടെ അത് പാസ്സാവണം, ഫിസിക്കൽ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും തരാനുള്ള കോമ്പൗണ്ട് നമുക്കിവിടെ ഉണ്ട്. ഭാവിയിൽ നമ്മളതെല്ലാം ഇവിടെ ആൺകുട്ടികൾക്ക് വേണ്ടി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ തരാൻ പറ്റും. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതൊരു കുറച്ചൊന്ന് റണ്ണായി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങാണ്, IASന്റെ കോച്ചിങ്ങാണ് നമ്മൾ ജമാഅത്തിൻ്റെ കീഴിലിവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ജമാഅത്ത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് 100%. ഇത് അഡ്മിഷന് എടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഇന്ന് മുതൽ നിങ്ങൾ കുട്ടികളല്ല, നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ്. ഉദ്യോഗസ്ഥരാകാൻ ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ ഉദ്യോഗാർത്ഥികളെന്ന് പറയുന്നത്. ഒരു ഉദ്യോഗാർത്ഥിയ ഒരു വർഷം കഴിയുമ്പോൾ ഉദ്യോഗസ്ഥരാവുകയാണ്. ഇതിനകത്ത് നിന്ന് മുഴുവൻ കുട്ടികളെയും ഉദ്യോഗസ്ഥരാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. മുഖം നോക്കാതെ കൃത്യമായ നടപടികൾ വരാത്ത കുട്ടികളിലുണ്ടാവും, പഠിക്കാത്ത കുട്ടികളിലുണ്ടാവും. നിങ്ങളെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് അങ്ങനെ പോവുള്ളൂ. അങ്ങനെ മാത്രമേ ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അത്തരത്തിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. നല്ല രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ തരുന്നത്. ഒരു ഫ്ലോപ്പ് ക്ലാസ്സുകളും നമുക്ക് ഉണ്ടാവില്ല. എല്ലാം നല്ല 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 ക്ലാസ്സുകളും കിട്ടും. PSC മോഡലിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സംഘടിപ്പിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PSC പരിശീലന കേന്ദ്രം, ഇവിടെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും പുസ്തകം സൗജന്യമായി എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്ക് സൗജന്യമായി എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയ കാര്യമാണ്. അദ്ദേഹം ഇവിടെ എത്തേണ്ടതാണ്, എന്നെ വിളിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടുകൊണ്ട് ഇത് അനുകരിച്ചുകൊണ്ട് പല ജമാഅത്തുകളും ഇതെല്ലാം തുടങ്ങും, എല്ലാവരും തുടങ്ങട്ടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗമിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരുപാട് പേര് നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ പോയാലും വില്ലേജ് ഓഫീസിൽ പോയാലും ഒക്കെ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവണം, അവരെ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഇതെല്ലാം ഇതൊരു ദീർഘവീക്ഷണത്തിൽ തന്നെയാണ് ജമാഅത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. എന്തായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.
സ്വയം നമ്മളുടെ നമുക്ക് അർഹമായി കിട്ടേണ്ടതായ ഉദ്യോഗവും ഈ ഗവൺമെന്റിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഈ സമുദായത്തിൽ അത് മാത്രമല്ല, ഇതിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു അക്കാദമി സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾ ആരും അങ്ങ് ഇടപെടത്തില്ല. ഇപ്പം ഇവിടുത്തെ ഇതിന്റെ പ്രധാന അധ്യാപകനായ ആചാർ സാർ നമുക്ക് ഈ മുറ്റത്തെ മുന്നേക്ക് മണമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിന്റെ കുറ്റിതാത്തിൽ അറിയാത്തതാണ്. എനിക്കറിയാം ഈ പി എസ് സി വിദ്യാർത്ഥികൾക്ക് ഒരു കേട് എന്നുള്ളൊരു പുസ്തകം എനിക്കറിയാം. എനിക്കൊരു വർഷങ്ങൾക്ക് മുമ്പ് അത് പിന്നെ നമ്മുടെ തോന്നാനുള്ള മന്ത്രിയെ കൊണ്ട് ആകാശങ്ങളിലേക്ക് സമുദ്രങ്ങളിലേക്ക് പർവ്വതങ്ങളിലേക്ക് ഭൂമിയിലേക്ക് നോക്കി ചിന്തിച്ച് ഗവേഷണം ചെയ്യുവാൻ അതിനെക്കുറിച്ച് പഠിച്ച് മനനം ചെയ്യുവാൻ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുമ്പോൾ വിദ്യാഭ്യാസം അത് ആത്മീയവും ആവശ്യമാണ്, അതിനോടൊപ്പം തന്നെ ഭൗതികവും ആവശ്യമാണ്. വഴിതെറ്റാത്ത രീതിയിലുള്ള ഭൗതിക ആത്മീയ സമന്വയ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് ആവശ്യം. മഹാനായിട്ടുള്ള തലവാ ഉസ്താദ് അവർ പറഞ്ഞു വെച്ചതുപോലെ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ ഏറ്റവും നല്ലത് തന്നെ, അതിനോടൊപ്പം ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് ദീനും ദുനിയാവും ഒരുമിച്ച് ലബ്ധമാകുന്ന നല്ല ഒരു ഉത്തമ ബോധ്യമുള്ള യുവതലമുറയായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ തലമുറകളെയും പ്രത്യേകിച്ച് ഈ മഹല്ല് ജമാഅത്തിലെ യുവതലമുറയെ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ മേലർപ്പിതമായിരിക്കുന്ന കടമ ആശംസ അർപ്പിക്കുകയാണ്. ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.